എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് മറ്റൊരു വണ്ടിയുടെ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. പാർക്കിങ്ങിൽ വെച്ച വണ്ടി എങ്ങനെയാണ് എടുക്കുന്നതെന്നും നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഇതാ വണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ വണ്ടി ഞാനിപ്പം റിവേഴ്സ് എടുത്തിട്ട് അതാ ആ ഒരു വണ്ടിയുടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഒരു വണ്ടി നിങ്ങൾ കണ്ടില്ലേ, ഈ വണ്ടിയുടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കറക്റ്റ് സൈഡിലായിട്ട് പാർക്ക് ചെയ്യണം. ഈ വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ വണ്ടി. ഞാനിത് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയും പിന്നെ ഡ്രൈവ് ചെയ്ത് പോവാം, ഏത് ഗ്യാപ്പിലും നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ വണ്ടിയുടെ അകത്ത് കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നിങ്ങൾ നോക്കുക ചെയ്യുന്നെന്താണെന്ന് വളരെ കൃത്യമായിട്ട് നോക്കുക. ഞാൻ ഇവിടുന്ന് വണ്ടി ആദ്യം റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത്. ഞാൻ ഇതാ റിവേഴ്സ് ഗിയർ ആക്കി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തിട്ട് പതിയെ വണ്ടി റിവേഴ്സ് എടുക്കുന്നു. ഇപ്പോൾ ആക്ച്വലി എനിക്ക് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തു. കണ്ടില്ലേ നിങ്ങൾ, ആ വണ്ടിയുടെ തൊട്ടപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും അപ്പുറം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്താ ചെയ്യുക, പെട്ടെന്ന് വേറൊരു വണ്ടി വന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി പതിയെ റിവേഴ്സ് എടുക്കുന്നു. നിങ്ങൾ നോക്കുക, എന്താ പതിയെ പതിയെ റിവേഴ്സ് എടുക്കുകയാണ്. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിക്കുന്നു. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ടാണ് റിവേഴ്സ് എടുക്കുന്നത്. ആ ഒരു സമയത്ത് ബാക്കിൽ വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തണം. ബാക്കിൽ വണ്ടി ഇതാ ഇവിടെ സൈഡിലായിട്ടൊരു വണ്ടിയുണ്ട്. അപ്പോൾ എനിക്ക് ഷാർപ്പായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോകണം. കട്ട് ചെയ്ത് ഷാർപ്പായിട്ട് അധികം സ്പേസ് എടുക്കാതെ പെട്ടെന്ന് ഇവിടുന്ന് തിരിഞ്ഞ് കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചിട്ട് തിരിച്ചത്. ബാക്കിൽ ഒബ്ജക്റ്റ് ഒന്നുമില്ല, വണ്ടിയൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ഇതാ പതിയെ 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 വണ്ടി ഇതാ റോഡിലേക്ക് എടുത്തു. കണ്ടില്ലേ. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ വണ്ടി മുന്നിലേക്ക് എടുക്കാനാണ് പോകുന്നത്. സ്റ്റിയറിംഗിൻ്റെ സ്റ്റഡിയാക്കി, സ്റ്റിയറിംഗ് ഇപ്പോൾ സ്റ്റഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലൊരു വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുക. അധികം സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെയല്ല, ആ വണ്ടിയുടെ അപ്പുറം പാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഗ്യാപ്പില്ല. ചെയ്യുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനപ്പുറം ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് നിങ്ങൾ. അതിനപ്പുറമാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡ്രൈവ് മോഡാക്കി പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. എന്താ പതിയെ 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 വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. മുന്നോട്ടേക്ക് എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സൈഡിലുള്ള വണ്ടിയും സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയും നമ്മുടെ വണ്ടിയും തമ്മിലൊരു മിനിമം ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. 1 മീറ്ററിൽ കൂടുതൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, രണ്ട് വണ്ടികൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. കണ്ടില്ല, 1 മീറ്ററിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. 1 to 1.5 മീറ്റർ ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുക. അതിൽ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. മിനിമം അത്രയെങ്കിലും ഒരു 1 to 1.5 മീറ്റർ എങ്കിലും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ നോക്കുക, ഇങ്ങനെ വണ്ടി ഇതാ ഇങ്ങനെ മുന്നോട്ടേക്ക് എടുത്തു. മുന്നോട്ടേക്ക് എടുത്തിട്ട് നമ്മുടെ ഷോൾഡർ ലെവൽ ഇതാ ഈ ഒരു വണ്ടിയുടെ റൈറ്റ് കോർണർ ആകുന്നവരെ നിങ്ങൾ വണ്ടി മുന്നിലേക്ക് എടുക്കുക. ഇതാ ഇപ്പോൾ എൻ്റെ ഷോൾഡർ ലെവൽ കറക്റ്റായിട്ട് ഈ ഒരു വണ്ടിയുടെ റൈറ്റ് കോർണറിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ. ഇങ്ങനെ ആകുന്നവരെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് എടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഇടത് ഭാഗത്തേക്ക് തിരിക്കുക. നോക്കുക, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഇടത് ഭാഗത്തേക്ക് തിരിച്ചു. തിരിച്ചിട്ട് എന്താ വണ്ടി പതിയെ മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുക, വണ്ടി പതിയെ 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 മൂവ് ആക്കുന്നു. എന്താ ഓക്കെ, കറക്റ്റായിട്ട് വണ്ടി മൂവായിട്ട് ഇങ്ങനെ വന്നു. പാരലലായി എന്ന് മനസ്സിലാകുമ്പോൾ, ഇപ്പോൾ പാരലലായി എന്ന് മനസ്സിലായി. പാരലായി എന്ന് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഇത് ഇങ്ങനെ സ്റ്റഡിയാക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ കറക്റ്റായിട്ട് സൈഡ് ചേർത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ആണ് വേണ്ടത്, ചെയ്ത് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ ബൈ.